ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോക്ക് ടെസ്റ്റിന്റെ നാലാം പാർട്ടിലേക്ക് സ്വാഗതം. ഗോവർദ്ധനന്റെ യാത്രകൾ ആരെഴുതിയതാണ്? ആനന്ദ്, എം മുകുന്ദൻ, ഒ വി വിജയൻ, തകഴി. ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ ആത്മകഥയാണ്? കെ ആർ ഗൗരിയമ്മ, ലളിതാംബിക അന്തർജനം, തിക്കൊടിയൻ, ബാലാമണിയമ്മ. നന്ദനാർ എന്നത് ആരുടെ തൂലികാനാമമാണ്? കെ സുരേന്ദ്രൻ, എം കെ മേനോൻ, പി സി ഗോപാലൻ, വി വി അയ്യപ്പൻ. പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയ കവി ആര്? പാലാ നാരായണൻ നായർ, എം പി അപ്പൻ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ഒ എൻ വി കുറുപ്പ്. അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റ പദം ഏത്? വിവക്ഷ, ഉത്സാഹം, ജിജ്ഞാസ, കൗശലം. വിദ്യുച്ഛക്തി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? വിദ്യുത് പ്ലസ് ശക്തി, വിദ്യു പ്ലസ് ശക്തി, വിദ്യുത് പ്ലസ് ശക്തി, വിദ്യു പ്ലസ് ശക്തി. ശരിയായ പ്രയോഗം ഏത്? ശിരച്ഛേദം, ശിരച്ഛേദം, ശിരസ് ഛേദം, ശിരച്ഛേദം. പശു ചത്താലും മോരിലെ പുളി പോവില്ല, ഈ ശൈലിയുടെ അർത്ഥം എന്താണ്? ഒരു സംഭവത്തിന് ശേഷവും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരും. ചില വിവാദങ്ങൾ ഒരിക്കലും കെട്ടടങ്ങിയിട്ടില്ല. മോരിന് പുളി നല്ലതാണ്, ദുഷ്പേര് എന്നെന്നും നിലനിൽക്കും. തായ കൊടുത്തവയിൽ മത്തങ്ങ ഉത്തരമായി വരാത്ത കടങ്കഥ ഏത്? കാളകിടക്കും കയറോടും, കൊച്ചിയിൽ വിതച്ചത് കൊല്ലത്ത് കൊയ്തു, ചട്ടിത്തലയിൽ ചന്തയ്ക്ക് പോയി, മുക്കണ്ണൻ ചന്തേ പോയി. കൈ നനയാതെ മീൻ പിടിക്കുക എന്ന പഴഞ്ചൊല്ലിന്റെ സൂചിത അർത്ഥം എന്ത്? മീൻ പിടിക്കാൻ കൈ നനയണം, കഷ്ടപ്പെടാതെ നേട്ടമുണ്ടാവുക, രണ്ടു കാര്യങ്ങൾ ഒരുമിച്ച് സാധിക്കുക, ഇവയൊന്നുമല്ല. ആൻസേഴ്സ് നോക്കാം. ഗോവർദ്ധനന്റെ യാത്രകൾ എഴുതിയത് ആനന്ദാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്കൊരാമുഖം. പി സി ഗോപാലിന്റെ തൂലികാനാമമാണ് നന്ദനാർ. ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം നേടിയത് പാലാ നാരായണൻ നായരാണ്. അറിയാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റ പദമാണ് ജിജ്ഞാസ. വിദ്യുച്ഛക്തി എന്ന പദം പിരിച്ചെഴുതിയാൽ വിദ്യുത് പ്ലസ് ശക്തി. ഫസ്റ്റത്തെ ആൻസറാണ് ശരി. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രയോഗം നാലാമത്തേതാണ്, ശിരച്ഛേദം. പശു ചത്താലും മോരിലെ പുളി പോവില്ല എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ദുഷ്പേര് എന്നെന്നും നിലനിൽക്കും. തന്നിരിക്കുന്നതിൽ മത്തങ്ങ ഉത്തരമായി വരാത്ത കടങ്കഥ മുക്കണ്ണൻ ചന്തിപ്പോയി. കൈ നനയാതെ മീൻ പിടിക്കുക എന്ന പഴഞ്ചൊല്ലു കൊണ്ട് അർത്ഥമാക്കുന്നത് കഷ്ടപ്പെടാതെ നേട്ടമുണ്ടാക്കുക. ഇനി ഇംഗ്ലീഷിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഹരി ഈസ് വെരി ക്ലവർ ഡാഷ് കുക്കിംഗ് ഇൻ അറ്റ് വിത്ത് ഓൺ. ദ ഗേൾ വാസ് ഷിവറിംഗ് ഡാഷ് കോൾഡ് ഇൻ ബൈ വിത്ത് ഓഫ്. സന്ദീപ് സ്പീക്സ് ഇംഗ്ലീഷ് ഡാഷ് വെൽ കറക്റ്റ് ഗുഡ് ബെസ്റ്റ്. ചൂസ് ദ പ്രിപ്പോസിഷൻ. ദ റൂൾ ഈസ് അപ്ലിക്കബിൾ ഡാഷ് എവ്രി വൺ ഓഫ് വിത്ത് ടു അബൌട്ട്. ഡോണ്ട് ലിസൺ ടു ഡാഷ് ഹി സേസ് വിച്ച് ഡാറ്റ് വാട്ട് വൈ. ചൂസ് ഈസ് സ്യൂട്ടബിൾ മീനിംഗ് ഫോർ ദ ഇഡിയം കിക്ക് ദ ബക്കറ്റ്. വെരി ഫ്രണ്ട്ലി, വെരി റെയർലി, ഗോ ടു ബെഡ്, ടു ഡൈ. ഗിവ് വൺ വേർഡ് ടു വൺ ഹൂ ഡസ് എ തിങ് ഫോർ പ്ലഷർ ആൻഡ് നോട്ട് ആസ് പ്രൊഫഷൻ. അൾട്രോയിസ്റ്റ്, അമേച്ചർ, എത്തിസ്റ്റ്, പ്രൊഫഷണൽ. ദിസ് ഈസ് ഡാഷ് ബോയ് ദാറ്റ് വൺസ് ബ്രോട്ട് ഡാഷ് ഡോഗ് ടു ക്ലാസ്. ദ എ ദ A A da da. Prevention is dash than cure. Better, best, good, less. Allah
Aladdin had dash wonderful lamp. Very A the an. ഇനി ആൻസേഴ്സ് നോക്കാം. ഹരി ഈസ് വെരി ക്ലവർ അറ്റ് കുക്കിംഗ്. ദ ഗേൾ വാസ് ഷിവറിംഗ് വിത്ത് കോൾഡ്. സന്ദീപ് സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. ദ റൂൾ ഈസ് അപ്ലിക്കബിൾ ടു എവ്രി വൺ. ഡോണ്ട് ലിസൺ ടു വാട്ട് ഹീ സേസ്. സ്യൂട്ടബിൾ മീനിങ് ഫോർ ദ ഇഡിയം കിക്ക് ദ ബക്കറ്റ് ഈസ് ടു ഡൈ. The one word for one who does a thing for pleasure, not as profession, is amateur. This is the boy that once brought a dog to class. Prevention is better than cure. Aladdin had a wonderful lamp. ഇനി മാത്സിൽ നിന്നുമുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഒരു നഗരത്തിലെ ജനസംഖ്യയിൽ സ്ത്രീ പുരുഷ അനുപാതം 3:4. ആകെ 7500 പുരുഷന്മാരുണ്ടെങ്കിൽ സ്ത്രീകളുടെ എണ്ണം എത്ര? 1875, 5625, 3725, 6500. ഒരു തുക 5 വർഷം കൊണ്ട് സാധാരണ പലിശയിൽ ഇരട്ടിയായാൽ പലിശ നിരക്കെത്ര? 18%, 20%, 30%, 5%. ഒരു കുട 100 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഒരു വ്യാപാരിക്ക് 10 രൂപ ലാഭം കിട്ടുന്നു. അയാളുടെ ലാഭശതമാനം എത്ര? 8%, 9%, 11.9%, 12.2%. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 36 കിലോമീറ്റർ പെർ ഹവർ വേഗത്തിലും ബിയിൽ നിന്ന് എയിലേക്ക് 24 കിലോമീറ്റർ പെർ ഹവർ വേഗത്തിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗം എത്ര? 28.8 കിലോമീറ്റർ, 29.8 കിലോമീറ്റർ, 31.4 കിലോമീറ്റർ, 29.7 കിലോമീറ്റർ. ക്ലോക്കിൽ സമയം 8:20. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തീർക്കുന്ന കോണളവ് എത്ര? 110 ഡിഗ്രി, 82.2 ഡിഗ്രി, 160 ഡിഗ്രി, 130 ഡിഗ്രി. 2000 ജനുവരി 1 ശനിയാഴ്ചയാണ്. 2004 ജനുവരി 31 ഏതാഴ്ചയാണ്? ശനി, തിങ്കൾ, വെള്ളി, ഞായർ. 500 മീറ്റർ നീളമുള്ള ട്രെയിൻ ഒരാളെ മറികടക്കാൻ 24 സെക്കൻഡ് സമയം എടുക്കുന്നു എങ്കിൽ ട്രെയിനിന്റെ വേഗം എത്ര? 75 കിലോമീറ്റർ പെർ ഹവർ, 64 കിലോമീറ്റർ പെർ ഹവർ, 72 കിലോമീറ്റർ പെർ ഹവർ, 68 കിലോമീറ്റർ പെർ ഹവർ. ഒരു സമചതുരത്തിന്റെ വികിരണത്തിന്റെ നീളം 50 സെന്റിമീറ്റർ ആണ്. അതിന്റെ വിസ്തീർണം എത്ര? 1240 ചതുരശ്ര സെന്റിമീറ്റർ, 1250 ചതുരശ്ര സെന്റിമീറ്റർ, 1260 ചതുരശ്ര സെന്റിമീറ്റർ, 1220 ചതുരശ്ര സെന്റിമീറ്റർ. തുടർച്ചയായ 5 പൂർണ്ണസംഖ്യകളുടെ തുക 200 എങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 38, 40, 42, 39. A:B=3:4. B:C=7:8 എങ്കിൽ A:C=3:8, 4:7, 21:32, 32:21. നോക്കിയാലോ. ഒരു നഗരത്തിലെ ജനസംഖ്യയിൽ സ്ത്രീ പുരുഷാനുപാതം 3:4. ആകെ 7500 പുരുഷന്മാരാണുള്ളത്. അപ്പോൾ സ്ത്രീകളുടെ എണ്ണം 5625. ഒരു തുക 5 വർഷം കൊണ്ട് സാധാരണ പലിശയിൽ ഇരട്ടിയായാൽ പലിശ നിരക്ക് 20%. ഒരു കുട 100 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഒരു വ്യാപാരിക്ക് 10 രൂപ ലാഭം കിട്ടുന്നു. അയാളുടെ ലാഭശതമാനം 11.9:9. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 36 കിലോമീറ്റർ പെർ ഹവർ വേഗത്തിലും ബിയിൽ നിന്ന് എയിലേക്ക് 24 കിലോമീറ്റർ പെർ ഹവർ വേഗത്തിലും സഞ്ചരിച്ചാൽ
അയാളുടെ ശരാശരി വേഗത 28.8 km ആണ്. ക്ലോക്കിൽ സമയം 8:20, മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തീർക്കുന്ന കോണളവ് 130 ഡിഗ്രിയാണ്. 2000 ജനുവരി 1 ശനിയാഴ്ചയാണ്. 2004 ജനുവരി 31 ശനിയാഴ്ചയാണ്. 500 മീറ്റർ നീളമുള്ള ട്രെയിൻ ഒരാളെ മറികടക്കാൻ 24 സെക്കൻഡ് സമയമെടുക്കുന്നു എങ്കിൽ ട്രെയിനിന്റെ വേഗത 75 കിലോമീറ്റർ പെർ ഹവർ ആണ്. ഒരു സമചതുരത്തിന്റെ വികിരണത്തിന്റെ നീളം 50 സെന്റിമീറ്റർ ആണ്. അതിന്റെ വിസ്തീർണം 1250 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. തുടർച്ചയായ 5 പൂർണ്ണസംഖ്യകളുടെ തുക 200 എങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ 38 ആണ്. A:B = 3:4, B:C = 7:8 എങ്കിൽ A:C = 21:32.